നാളെ ഒരു ശുഭദിനമാണ്. ആ ശുഭദിനത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ട് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ ആരംഭിക്കുന്നത് നല്ലതാണ്. അപ്പം അതിനുവേണ്ടി ഇവിടെ ഒരു പ്രേയറും പൂജയും സ്പെഷ്യലായിട്ട് പൂജ ഈ സംഘത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. ധർമ്മത്തിന് സ്വീകരിച്ച് ശ്രേഷ്ഠമായ ജീവിതം ആഗ്രഹിക്കുന്നവർ ആദ്യമായിട്ട് ആരംഭിക്കേണ്ട ഒരു ജീവിത രീതി ഇവിടെ നിന്ന് പരിശീലനം തരും. അത് ആചരിച്ച് വരുമ്പോൾ നമ്മുടെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമില്ലാത്ത ഭക്ഷണ രീതികൾ ജീവിത രീതികൾ അതിനെ എല്ലാറ്റിനെയും പരിവർത്തനം വരും. മനുഷ്യ ജീവിതത്തിന് ശരീരത്തിനും മനസ്സിനും ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ പകർത്തിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണം മത്സ്യം, മാംസം, പുകവലി, മദ്യം, ഇതെല്ലാം മനുഷ്യധർമ്മത്തിന് വളരാൻ വിപരീതമായി നമ്മൾക്ക് ഈ ഹീനശക്തികൾ സ്വാധീനിച്ച് നമ്മളെ കൂടുതൽ കൂടുതൽ മനസ്സിന് പ്രോബ്ലം സൃഷ്ടിക്കുന്ന ഭക്ഷണ രീതികൾ ആണിപ്പോൾ നമ്മൾ സ്വീകരിച്ചു വരുന്നത്. മനുഷ്യ വളർച്ചയെ കാംക്ഷിക്കുന്നവർക്ക് മനുഷ്യ ഭക്ഷണമല്ല ഇത്, അസുര ഭക്ഷണങ്ങളാണ്. ആസുരികത്വത്തിൽ വളരാൻ വേണ്ടി നമ്മൾ പരിണമിച്ച് വളർന്ന ഓരോരോ ഘട്ടം ഘട്ടങ്ങളായി കടന്നു വന്നതുകൊണ്ട് ഇത് മനുഷ്യൻ്റെ പരിണാമ വളർച്ചയ്ക്ക് ഉതകുന്ന ഭക്ഷണ രീതികളല്ല, അത് അസുര ഭക്ഷണ രീതികളായതുകൊണ്ടാണ് അതിനെ മാറ്റി ഒരു ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായി ജീവിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത്. ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ച് ഓരോരോ ഘട്ടം ഘട്ടങ്ങളായി വളർത്തുമ്പോൾ അവൻ്റെ ആഹാര രീതികളും മാറേണ്ടിയിരിക്കുന്നു. ഉദാഹരണം മാംസഭോജികളായിരിക്കുന്ന ജീവികളുണ്ട്, പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്, ധാന്യങ്ങൾ കഴിക്കുന്ന ജീവികളുണ്ട്. അങ്ങനെ ഓരോരോ ജീവികൾക്കും ഈശൻ വിവിധ തരത്തിലുള്ള ഭക്ഷണരീതികൾ കൽപ്പിച്ചിരിക്കുന്നു. ശ്രേഷ്ഠനായി മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവൻ്റെ ഭക്ഷണ രീതി എന്ത്, വളർന്നതിന് മുന്നിൽ അവൻ്റെ ഭക്ഷണ രീതി എന്ത്, അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണം സിംഹം, പുലി, അവരുടെ പല്ല്, നഖം, ഭാവം, സ്വഭാവം വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ആന, മാന്, ഇതിനൊക്കെ ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണം തന്നെ ഈശ്വരൻ കൽപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ കൽപ്പിച്ചു വരവേ മനുഷ്യൻ എന്ത് കൽപ്പിച്ചോ എന്ന് നാം ചിന്തിക്കേണ്ട സമയം ഇത് തന്നെയാണ്. അപ്പോൾ ഈശ്വരൻ വിധി കൽപ്പിച്ചിരിക്കുന്ന ഓരോരോ ഭക്ഷണരീതികൾ കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ ഈ ഭക്ഷണരീതി എങ്ങനെ വന്നു ചേർന്നു? മനുഷ്യൻ ആദ്യം മൃഗമനുഷ്യനായി വളരുകയാണ്. മൃഗമനുഷ്യനായി വളരുമ്പോൾ അവൻ പണ്ടൊക്കെ കാട്ടുജീവികളായി കുടിലുകൾ കെട്ടി വനാന്തരങ്ങളിലും ഗുഹാദ്വാരങ്ങളിലും ജീവിച്ചു. ആ സമയത്ത് അവൻ്റെ ബുദ്ധിയും വിവേകവും ഉണർവും വളരാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് വേട്ടയാടിയും മാംസങ്ങൾ കഴിച്ചും കിഴങ്ങുകളെ കുടിച്ചെടുത്തും പഴങ്ങൾ തിന്നും അങ്ങനെ വളർന്ന് പരിണമിച്ച് പരിണമിച്ച് വളർന്ന് ആസുരികത്വത്തോട് മൃഗമനുഷ്യനായി വളർന്ന് അവൻ മനുഷ്യമനുഷ്യനായി വളർപ്പോൾ വീടുകൾ, നാട്, സമൂഹം, രാഷ്ട്രം എന്നുള്ള ഉടലെടുത്ത ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ മൃഗമോ മനുഷ്യനോ എന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മൃഗമനുഷ്യനായി വളർന്ന് കാട്ടുജീവികളായി ജീവിച്ച ഓരോരോ മനുഷ്യനും വളർന്ന് എത്രയോ ഉയർന്ന അറിവും ജ്ഞാനവും കഴിവും വിശാലമായ ഒരു സമൂഹവും വന്ന ഈ നാട്ടിൽ പഴയ ശീലങ്ങളെ വീണ്ടും തുടരുന്നത് ഒരിക്കലും മനുഷ്യധർമ്മത്തിന് യോജിച്ചതല്ല. നമ്മുടെ മനുഷ്യപരിണാമത്തിലൂടെ മൃഗതലത്തിൽ നിന്ന് മാറി മനുഷ്യത്വം ഉയർന്ന് മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് ഈ ലോകത്തെ നോക്കിക്കാണുകയും ജീവിക്കാനും കഴിയുന്ന അറിവാണ് മനുഷ്യന് വിവേകം എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിവേകിയാണ്, അറിവുള്ളവനാണ്, കഴിവുള്ളവനാണ് എന്ന് എല്ലാവരും അഭിമാനിക്കുന്നു. മനുഷ്യൻ എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്നുള്ള അറിവില്ലെങ്കിൽ അതിന് അറിവ് എന്നോ വിവേകമെന്നോ പറഞ്ഞുകൂടാ. അപ്പോൾ വീണ്ടും അവൻ മനുഷ്യനാവുന്നില്ല, വീണ്ടും മൃഗത്തിലേക്ക് താഴും തന്നെ പിന്നിലേക്ക് മനുഷ്യൻ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അതരുത്. മനുഷ്യൻ്റെ പരിണാമത്തിന് ആക്കം കൂട്ടാനും മനുഷ്യൻ അറിവുകൾ വരുമ്പോൾ അവൻ എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ജ്ഞാനം വേണം, അല്ലെങ്കിൽ ആസുരികത്തിലേക്ക് തള്ളിവിടും. ഈ ആസുരിക മൃഗമനുഷ്യനിൽ വരുമ്പോൾ ആസുരിക ശക്തികൾ പ്രവേശിച്ച് നമ്മളെ കൂടുതൽ കൂടുതൽ താഴോട്ടേക്ക് തള്ളിവിടാതിരിക്കാൻ കാലാകാലങ്ങളിൽ മഹത്പുരുഷന്മാർ വന്ന് അവരെ കൈപ്പിടിച്ചുയർത്താൻ വേണ്ടി ആസുരിക ശക്തികളെ നാം മോചിപ്പിച്ച് മനുഷ്യധർമ്മത്തിനെ വളർത്തി വികസിപ്പിക്കാനുള്ള കൃത്യനിഷ്ഠകളും സദാചാരങ്ങളും പഠിപ്പിച്ച് അവനെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ്. മക്കളെ ഒന്ന് പറയാം,
നിങ്ങളെ ശ്രദ്ധിക്കൂ. നിങ്ങളെല്ലാവരും എത്രയോ പാരമ്പര്യമായി തലമുറകളായി ആചാര്യന്മാരിലൂടെ പിന്തുടർന്നവർ. ആ തുടർന്നതിൻ്റെ ഫലം കൊണ്ടാണ് നിങ്ങൾ തഥാതൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾ മൃഗമനുഷ്യനിലൂടെ കടന്നു വന്ന് മനുഷ്യനായി ദേവമനുഷ്യനിലേക്ക് ഉയരാൻ എത്തിയവർ. നിങ്ങൾ എന്തിനു ഭയപ്പെടണം നിസ്സാര കാര്യങ്ങൾക്ക്? ഒന്ന് ചിന്തിക്കൂ. ഉയർന്ന് ജീവിച്ച്, ഉയർന്ന ധർമ്മങ്ങളെ സ്വീകരിച്ച്, ഉയർന്ന അവസ്ഥയെ പ്രാപിച്ച് മനുഷ്യ ജീവജാലങ്ങൾക്ക് ധർമ്മമാർഗം ഉപദേശിക്കുന്ന നിങ്ങൾ നിസ്സാര കാര്യങ്ങൾ രമിച്ച്, നിസ്സാര കാര്യങ്ങൾ ജീവിച്ച്, നമ്മുടെ ജീവിതത്തിന് ശ്രേഷ്ഠമാക്കി തീർക്കാതെ വീണ്ടും മറ്റുള്ളവരെപ്പോലെ താഴ്ന്ന തട്ടുകളിലേക്ക് ഇടറി വീഴാൻ നമ്മൾ എന്തിന് ഇടറി വീഴാനാണെങ്കിൽ നിങ്ങളൊരുപക്ഷെ ഒരിക്കലും തഥാതനെ കാണാൻ വരില്ലായിരുന്നു. അപ്പോൾ ഈശ്വരൻ തഥാതൻ്റെ അടുത്ത് സമ്പർക്കം പുലർത്താൻ വേണ്ടി നിങ്ങളുടെ എത്രയോ ജന്മത്തിൻ്റെ സുഹൃത്തുമാണല്ലോ നിങ്ങളിവിടെ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിന് തയ്യാറായാൽ നിങ്ങളുടെ മാലിന്യങ്ങൾ മുഴുവനും കൊഴിഞ്ഞു പോകും. അതിനുള്ള മാർഗം തഥാതൻ നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരും. ഇവിടുത്തെ പ്രസൻസ് നിങ്ങളെ എപ്പോഴും പിന്തുടരും. മൃഗഭക്ഷണം കഴിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണോ, അതിൻ്റെ സമയം അതിക്രമിച്ചു. നിങ്ങൾക്ക് മൃഗഭക്ഷണത്തിലൂടെ വിപരീത ശക്തികളെ നിങ്ങൾ പ്രവേശിച്ച് നിങ്ങളെ വഴിതെറ്റിക്കും. മൃഗീയമായിരിക്കുന്ന മനസ്സ് വളരും, ധർമ്മബോധം മറയും. അതേപോലെ തന്നെ മദ്യം, ഈശ്വരൻ തെളിഞ്ഞ ബുദ്ധി തന്ന അറിവുള്ള മനുഷ്യൻ ആ ബുദ്ധിയെ മറപ്പിച്ചുകൊണ്ടുള്ളൊരു ജീവിത രീതി നമുക്ക് എന്തിനാ? പുകവലി, പുകവലി കൊണ്ട് ശരീരത്തിന് പോഷണവും ജ്ഞാനവും മറവും വരുമോ? അപ്പോൾ ദുരാഗ്രഹങ്ങളിലൂടെ ശീലിച്ചു വന്ന കുറച്ച് സംസ്കാരങ്ങളല്ലേ നമ്മുടെ കയ്യിലുള്ളത്? വയറ് നിറയോ, ദാഹം മാറുമോ, ശരീരത്തിന് രക്തപുഷ്ടികൾ ഉണ്ടാകുമോ? ഇത്രയും അറിവുള്ള മനുഷ്യൻ പുകയ്ക്ക് മാത്രം അടിമയായി ജീവിക്കേണ്ട ആവശ്യം നമുക്ക് എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്കൊക്കെ അറിവും ബുദ്ധിയും വിദ്യാഭ്യാസം ഉള്ളവരാണല്ലോ, പുകയിൽ എന്താണ് നമ്മൾക്ക് കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എത്രയോ ദുഷിച്ച ദുഷിച്ച സംസ്കാരങ്ങൾ നമ്മളെ സ്വാധീനിച്ച് ഒരു മനുഷ്യ സമുദായത്തിന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിപ്പോൾ കാണുന്നില്ലേ? എന്തുകൊണ്ട് നമ്മൾക്ക് ആവശ്യമില്ലാത്തതിനെ നമ്മൾ തൂരെയെടുത്ത് വലിച്ചെറിഞ്ഞ് ശ്രേഷ്ഠമായ ജീവിതചര്യയിലൂടെ ജീവിച്ച് മനുഷ്യ മക്കളുടെ ഇടയിൽ ശ്രേഷ്ഠന്മാരായി ജീവിച്ച് കാണിച്ച് അവരെയും എന്തുകൊണ്ട് വഴിമാർഗത്തിലേക്ക് നിങ്ങൾക്ക് നയിപ്പിച്ചുകൂടാ? ഒന്ന് ചിന്തിക്കൂ.